മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പലതരം പച്ചടികളുണ്ട്. അപ്പം ഞാൻ ഇന്നിതാ ഇപ്പോൾ കുക്കുമ്പറാണ്, വെള്ളരിക്ക എടുത്ത് വെച്ചേക്കണേ. അപ്പം ഞാൻ ചെയ്യാൻ പോണത് ഒരു വെള്ളരിക്ക പച്ചടിയാണ്. അപ്പം എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ. വെള്ളരിക്ക വേണം, അര കപ്പ് തൈര്, ഒരു പൊരി നാളികേരം, കടുക്, കറിവേപ്പില, പിന്നെ പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക്. വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളകും യൂസ് ചെയ്യാം കേട്ടോ, കടുക് താളിക്കാനായിട്ട്. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യണേന്ന് വെച്ചാൽ, കുക്കറിലേക്ക്, ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചെടുത്തേക്കണ വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. വെള്ളരിക്ക ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് വെള്ളമൊഴിക്കുക. കൂടുതൽ വെള്ളമൊഴിക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളരിക്കയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. കൂടുതൽ വെള്ളമായിക്കിങ്ങനെ വെന്ത് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ കാൽ കപ്പ് മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളരിക്കയുടെ അളവ് കുറവാണെങ്കിൽ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടിടുക, അളവിനനുസരിച്ചാണല്ലോ ഇടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ ചെയ്തു, എന്നിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. ഇനി അതിന് അരപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മുറി നാളികേരം, ഒരു വലിയ നാളികേരം ഞാൻ എടുത്തത്, അതിൻ്റെ ഒരു മുറി നാളികേരം എടുത്തത്. നാളികേരം ചെറുതാണെങ്കിൽ ഒരു നാളികേരം ഫുൾ എടുക്കുക. നാളികേരം എടുത്ത് ഒരു ജാറിലേക്ക്, അതിലേക്ക് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കാൻ പോണത് എരിവിനായിട്ട്, ഈ കറിക്ക് ആവശ്യമുള്ള എരിവിനായിട്ടുള്ള പച്ചമുളക്. ഇപ്പം ഞാൻ മൂന്ന് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് മൂന്ന് പച്ചമുളക് മതി. ഇപ്പം എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അളവ്. പിന്നെ നമ്മളൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. നന്നായി അരച്ച് ആ അരപ്പ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചേക്കണ വെള്ളരിക്ക എന്ത് ചെയ്തു, ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ചട്ടിയിലിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരപ്പ്, അരച്ച് മഷി പോലെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസിൽ വയ്ക്കുക. ഗ്യാസിൽ വെച്ചതിന് ശേഷം ഇത് കണ്ടോ, പതപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വന്നേക്കണ, അത്രയാവാൻ പാടുള്ളൂ. അരപ്പ് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല, കാരണം അരപ്പ് തിളച്ചാൽ ആ കടുകിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ട് പച്ചടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അധികം തിളയ്ക്കേണ്ട. അല്ലെങ്കിൽ നമ്മൾ ആ എടുത്ത് വെച്ചേക്കണ പുളി അനുസരിച്ചുള്ള തൈര്, ഇപ്പോൾ എൻ്റെ മീഡിയം പുളി ആയതുകൊണ്ട് നമ്മൾ അര കപ്പ് തൈര് ഇതിൽ ചേർത്തിട്ടുണ്ട്. ചേർത്ത് നമ്മൾ തൈര് ചേർത്താലും അതെ കൂടുതൽ തിളയ്ക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവുക. നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ താളിക്കൽ മാത്രമേ ഉള്ളൂ. താളിക്കാനായിട്ട് നമ്മളിതാ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം താളിക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലോണം കറിവേപ്പിലിടുക. ഇപ്പം ഞാൻ രണ്ട് തണ്ട് ഇട്ടുണ്ട്, കൂടുതലിട്ടുണ്ടെങ്കിൽ കൂടുതലിടാം. കറിവേപ്പിലിടാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ഇടാം കേട്ടോ. ഭംഗി കാണാനൊരു ഭംഗി ഉണ്ടാവും. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ഇടാം. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടുകും കറിവേപ്പിലയും മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പം വെള്ളരിക്ക പച്ചടി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.